കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന ആരാധകർക്ക് ഏറെക്കുറെ ഉറപ്പുള്ള താരമായിരുന്നു അർജന്റീൻ താരം ജോർജ് പെരേറ ഡയസ്. ആദ്യം ഒരു റൂമറായാണ് ഈ വാർത്ത പുറത്തു വരാൻ തുടങ്ങിയതെങ്കിലും പിന്നീട് ദിവസങ്ങൾ കഴിയുന്തോറും ഈ റൂമറിന്റെ ശക്തി കൂടുകയായിരുന്നു. ജോർജ് പെരേറ ഡയസിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതായി 1-2 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ്. എന്നിട്ട് ഇത്രയും നാളായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക കൺഫർമേഷൻ വരാത്തതിന്റെ കാരണം ആരാധകർക്കിടയിൽ ഇത് ഏറെ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. എന്നാൽ നിലവിൽ പുറത്തു വരുന്ന വാർത്തകൾ കാതുകൾക്ക് കേൾക്കാൻ അത്ര സുഖമുള്ളതല്ല. അഡ്രിയാനോ എന്ന് പറയുന്ന ഒരു അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് അദ്ദേഹം ജോർജ് പെരേറ ഡയസിന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഓഫറുണ്ട്, എന്നാൽ ക്ലബ്ബ് താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും അതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ ഈ ഡീൽ നടക്കാൻ സാധ്യതയില്ല അഥവാ നടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഒരു ഫുട്ബോൾ പേജായ 19 സ്റ്റോപ്പേജ് വ്യക്തമാക്കുന്നത് അത്ലറ്റിക്കോ പ്ലറ്റൻസയുടെ കോച്ചായ ലിയനാർഡോയ്ക്ക് ജോർജ് പെരേറ ഡയസിനെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലെന്നാണ്. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആ മാധ്യമപ്രവർത്തകനായ അഡ്രിയാനോയോട് ഇവർ DM വഴി ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം നൽകിയതാണെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ഈ പറയുന്ന അഡ്രിയാനോ എന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പെരേറ ഡയസിന്റെ നിലവിലെ ക്ലബായ അത്ലറ്റിക്കോ പ്ലറ്റൻസയുമായി ഏറെ അടുത്തു നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. ചുരുക്കി പറഞ്ഞാൽ ജോർജ് പെരേറ ഡയസ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ട്രാൻസ്ഫർ നിലവിൽ വളരെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലാണ്. ഇതിന്റെ നിലവിലെ ക്ലബായ അത്ലറ്റിക്കോ പ്ലറ്റൻസയ്ക്ക് താരത്തെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാത്തതാണ് കാരണം. എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും വരാം മറ്റൊരു വീഡിയോയിലൂടെ. എന്തായാലും ഇതിനൊക്കെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.